ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയില് റെഡിമെയ്ഡ് നെക്ക് വരുന്ന മെറ്റീരിയലില് എങ്ങനെയാണ് നെക്കിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നാണ് നോക്കുന്നത്. ഇവിടെ നെക്കിന്റെ ഭാഗം മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. സാധാരണ നമ്മൾ കുർത്തി കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നെക്കിൻ്റെ ഭാഗം മാത്രം നമ്മൾ ഇവിടെ കട്ട് ചെയ്യരുത്. അപ്പം നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് നമ്മളിവിടെ സെൻറ്ററിൽ നിന്നും ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ട് സൈഡിലേക്കും എത്രയാണ് വരുന്നത് നോക്കാം. രണ്ട് സൈഡിലേക്കും നെക്ക് വരുന്നത് 3.25 കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ടോട്ടൽ 6.25 ഇഞ്ചാണ്. അപ്പം നിങ്ങൾക്കിവിടെ 3 ഇഞ്ച് മതിയെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊന്ന് സെൻറ്ററിൽ നിന്ന് ഒരു ടക്ക് പോലെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി ഞാനിവിടെ ഒരു ക്യാൻവാസ് ആണ് എടുത്തിരിക്കുന്നത്, പേപ്പറിൻ്റെ ക്യാൻവാസ്. അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊരു മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ പേപ്പർ ക്യാൻവാസ് കറക്റ്റായിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് നെക്കിൻ്റെ ഭാഗം അതിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പം അങ്ങനെ നമ്മളിനി അവിടെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അപ്പം നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം നമ്മൾ ഈ ക്യാൻവാസിൻ്റെ മുകളിൽ നമ്മൾ ആ മാർക്കിങ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ചുറ്റും വരച്ച് കൊടുക്കുക നെക്ക്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് കിട്ടും. നമ്മളിത് അളന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്താലും ചിലപ്പോൾ എംബ്രോയിഡറിയിൽ എവിടെയെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ലേ. അപ്പം ഞാനിവിടെ കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ ഭാഗം ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തു. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമ്മൾ ഈ പേപ്പർ ക്യാൻവാസ് നമ്മൾ രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് നമ്മൾ സൈഡിൽ ചുറ്റും നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചുറ്റും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗം നമ്മളിതുപോലെ കറക്റ്റായിട്ട് യോജിപ്പിച്ച് എടുക്കുക. ഇനി നമ്മൾ പിൻ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഭാഗം നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ക്യാൻവാസ് ഇല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക്, അതായത് മെയിൻ തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ടും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആവില്ല. നല്ല തുണിയിൽ എപ്പോഴും നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റാണോ എന്ന് ഇതുപോലെ ക്യാൻവാസ് വെച്ച് നോക്കാം. നമുക്ക് കറക്റ്റായിട്ടാണോ കിട്ടിയതെന്ന് ക്യാൻവാസ് വെച്ച് നമ്മൾ നോക്കാം. ഇനി നമ്മൾ ഈ ക്യാൻവാസ് ലൈനിങ് പീസിലേക്ക് അയൺ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ലൈനിങ് പീസിൻ്റെ റോങ് സൈഡിലാണ് നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തത്. അപ്പോൾ മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റാണ് അയൺ ചെയ്തത് നോക്കണം. എനിക്കിവിടെ 6.25 വരുന്നത്. അപ്പോൾ സൈഡ് വശവും നമുക്ക് 1/2 ഇഞ്ച് വിടണം. അതിനുശേഷം നമ്മൾ സൈഡ് ഭാഗം ഈ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സൈഡ് വശം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ നെക്കിന് ചെയ്യുന്ന അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ചുരിദാർ സെറ്റ് വാങ്ങിക്കുമ്പോൾ ചില ക്ലോത്തിൽ ഇതുപോലെയായിരിക്കും നെക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇട്ട് കൊടുത്തേക്കാം. കുർത്തിയുടെ മെയിൻ പീസും ഇതിൻ്റെ താഴെ ലൈനിങ് പീസിൻ്റെ നല്ല വശം നമ്മളിവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളിനി ക്യാൻവാസ് ഉള്ള തുണി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വെച്ച് കൊടുക്കുന്നത് കറക്റ്റാണോ എന്ന്. എന്നിട്ട് നമ്മൾ പിൻ കുത്തി കൊടുക്കുക. എല്ലാ എഡ്ജ് ഭാഗങ്ങളും കറക്റ്റാണ് വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. സെൻറ്റർ ഭാഗം, താഴത്തെ സെൻറ്റർ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പിൻ കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ തൊട്ട് അരികുവശത്ത് കൂടെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ കൊള്ളരുത്, കൊള്ളാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. നെക്കിൻ്റെ ഭാഗം നമ്മുടെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻവാസ് ഒന്ന് ഇതുപോലെ ഒന്ന് മറച്ച് നോക്കാം. അപ്പോൾ നെക്കിൻ്റെ ഭാഗം കറക്റ്റാണോ കിട്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് വന്നു. കാരണം ഞാനിവിടെ ക്യാൻവാസ് രണ്ടാക്കി മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നെക്കിൻ്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ ഞാനിത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ക്യാൻവാസ് നിവർത്തിയിട്ടിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോഴും നമുക്ക് ചിലപ്പോൾ നീങ്ങി സ്റ്റിച്ച് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് തിരിച്ച് നോക്കുക കറക്റ്റാണോ എന്ന്. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് അവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ ഈ സെൻറ്ററിലുള്ള ഭാഗം പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷമാണ് നമ്മളിത് ഉള്ളിലേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പം നമുക്കിത് കറക്റ്റായിട്ടാണ് നെക്കിൻ്റെ ഭാഗം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ നെക്കിൻ്റെ മുകളിലൂടെ നമ്മൾ കറക്റ്റായിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ താഴത്തെ പീസിൽ, അതായത് ക്യാൻവാസ് വരുന്ന പീസിൽ നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് തുണി ഇട്ടിട്ടാണ് നമ്മളിതിപ്പോൾ നെക്കിൻ്റെ ഭാഗം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നെക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെഡിമെയ്ഡ് നെക്ക് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്, ബാക്കിൽ നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.